എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പ്രാവശ്യം വീഡിയോയിൽ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കേരള പൊതുമരാമത്ത് മന്ത്രിയോട് സംസാരിക്കാം എന്നോർത്താണ്. സർ, ആദ്യമേ തന്നെ നമ്മുടെ കേരളത്തിലെ പോക്കറ്റ് റോഡുകളെക്കുറിച്ച് പറയാം. മിക്ക റോഡുകളും വീതിയില്ല, ഒട്ടും വീതിയില്ല. വീതി കൂട്ടാനുള്ള സ്ഥലമുണ്ട്, പക്ഷേ വീതിയിൽ ആ റോഡ് പണിയുന്നില്ല. ടിപ്പർ പോലുള്ള വീതി ഉണ്ടായിരിക്കാം, പക്ഷേ റോഡ് കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറോ ചെയ്യുന്നത് ഓട്ടോറിക്ഷ പോകാനുള്ള വീതിയിലുള്ളൂ. എന്താണ് സാർ അത്? പിന്നെ അടുത്തത്, റോഡ് മൊത്തം കുഴിയാണ്. മിക്ക റോഡുകളും വലിയ വലിയ കുഴികളാണ്, പുഴ കുളം എന്നൊക്കെ പറയാം. അതുപോലത്തെ അവസ്ഥയാണ്. ഈ റോട്ടിലൂടെ ആംബുലൻസ് പോകുമ്പോൾ ആംബുലൻസിൻ്റെ ഉള്ളിലെ പേഷ്യൻ്റ് ചിലപ്പോൾ അവിടെ തന്നെ വെച്ച് മരിക്കാം. അതുപോലത്തെ അവസ്ഥയാണ്, ഭയങ്കര ദയനീയമാണ്. യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അടുത്തത്, റോഡിൻ്റെ സൈഡ് ചിലപ്പോൾ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുഴിയായിരിക്കും, പെട്ടെന്ന് കാണില്ല. കുഴിയുടെ മേളിൽ പുല്ലായിരിക്കും, ഇങ്ങനെ പെട്ടെന്ന് ആർക്കും കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ വണ്ടി അങ്ങോട്ട് മറിഞ്ഞു പോകും. അതുപോലത്തെ അവസ്ഥയാണ്. പിന്നെ അടുത്തത്, സൈഡിലെല്ലാം ചിലപ്പോൾ ആളുകൾ കല്ല് കൊണ്ടിടും. അപ്പോൾ ഇവിടെ കല്ല് കിടക്കുമ്പോൾ നമുക്ക് ഒരു വണ്ടി അവിടെ നിന്ന് വരും സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഒന്നാമത് വീതി ഇല്ല, അതുപോലത്തെ വളരെ വളരെ ദയനീയമായ അവസ്ഥയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറെ കാര്യം പറയാം. സാർ, നമ്മുടെ കേരളത്തിലെ ഹൈവേ ഉൾപ്പെടെ പോക്കറ്റ് റോഡും എല്ലാം ഫുള്ള് BMBC റബ്ബറേസ് ടാർ ചെയ്യണം. ചെയ്യാൻ സാധിക്കില്ലേ? അതുമാത്രമല്ല, റോഡിൻ്റെ എല്ലാ സൈഡിൽ കൂടെ ഓട ഫുള്ള് ഇങ്ങനെ ഓട ചെയ്തിട്ട് ഫുള്ള് അത് മേളിൽ സ്ലാബ് ഇട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ വെള്ളം ഒന്നും റോട്ടിൽ കിടക്കില്ല. ഇത് മിക്ക റോഡിലും അതിയായ വെള്ളപ്പൊക്കമാണ് മഴ സമയത്ത്. അപ്പോൾ പെട്ടെന്ന് ടാറ് പൊളിഞ്ഞു പോവും. അതുതന്നെ ഇപ്പോൾ ടാറ് ചെയ്യുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പഴയ പൈപ്പെല്ലാം മാറ്റണം, അല്ലെങ്കിൽ ഈ പൈപ്പ് താഴെ കിടന്ന് പൊട്ടും. അപ്പോൾ റോഡ് പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കും, പിന്നെയും ടാർ ചെയ്യണം. അത് ഭയങ്കരമായ അവസ്ഥയാണ് സർ. അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഓക്കെ, ബൈ ബൈ.